കൊല്ലണം, പുലിയെ കൊല്ലണം. എന്റെ അച്ഛൻ നിൽക്കുന്ന പുലിയെ അതിന് മടയിൽ തന്നെ ചെന്ന് കൊല്ലണം. ഹായ്, പുലിമുരുകൻ റിലീസായിട്ടുണ്ട്, ഇപ്പോൾ 6 മാസത്തോളമായി. പക്ഷെ ഇപ്പോഴും നിങ്ങളെ മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും പറയണോ, തിയേറ്ററിലൂടെ നമ്മൾ കണ്ട പുലിമുരുകൻ ഇനി നമ്മുടെ സ്വന്തം ഏശാനറ്റിൽ, അതും ഈ വിഷുക്കാലത്ത്. ശരിക്കും പറഞ്ഞ പുലിമുരുകൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. കഥകളല്ല, ശരിക്കും നടന്നതാ. പറയട്ടെ, കൂട്ടുകാരെ, നിങ്ങൾ എന്നോട്ടാണ് പുലിമുരുകൻ കാണാൻ തുടങ്ങിയത്? 1st ഒക്ടോബർ അല്ലെങ്കിൽ ടീസർ റിലീസായപ്പോൾ. പക്ഷേ അതിലും ഒരുപാട് നാൾ മുമ്പ് തന്നെ പുലിമുരുകൻ ഷൂട്ട് തുടങ്ങി. 1-2 മാസമല്ല, 2 വർഷത്തോളമായി. അതും ആനയും പുലിയൊക്കെയുള്ള വലിയ കാട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം എടുത്ത് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പീറ്റേനെ ഞങ്ങളെ പോലെ വേൾഡ് ഫേമസ് ആക്ഷൻ കൊറിയോഗ്രാഫർ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിമായിരുന്നു. അതുപോലെ ലാലേട്ടൻ്റെ ഒരു ഹൈലി പെർഫോമൻസ്, ഇതൊക്കെയായിരുന്നു ഈ സിനിമയുടെ എക്സ്പെക്ടേഷൻ. ഞാനേ കൊല്ലം ധന്യാ തിയേറ്ററിലായിരുന്നു പുലിമുരുകൻ കണ്ടത്. അച്ഛനൊപ്പം ഉണ്ടായിരുന്നു. സിനിമ കണ്ട് ഇറങ്ങിയതും എന്നെ ആരും താഴെ വെച്ചില്ല. പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീട്ടിലെത്തിയത്. പിന്നെ ഒരു ദിവസം ഞാൻ ഏഷാൻ്റെ ഇതുപോലെ ഒരു ഷൂട്ടിന് വന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്, ലാലേട്ടൻ്റെ ഒരു കൂട്ടും കട്ടൗട്ട്. ഹോ, അതൊരു സംഭവം തന്നെയായിരുന്നു.
ഉണ്ടായപ്പോ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ. സാധാരണ സിനിമയിലെ 100 ദിവസമല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളത് 150-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്തു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. വൈശാഖ് സാർ, ടോമിച്ചൻ അങ്കിൾ, ദിലീപേട്ടൻ, ലാലേട്ടൻ, എല്ലാവരും. പുലിമുരുകൻ എന്ന ചിത്രം സംഭവിച്ചതാണ്. ഇത്തരമൊരു ചിത്രം നിർമ്മിക്കാനുള്ള ശങ്കുറപ്പ് കാണിച്ച് ഞാൻ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം കൊടുത്തു എന്നതിൽ ഞാൻ തീർച്ചയായിട്ടും ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ചിത്രം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു ചിത്രമായിട്ട് മാറി. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങൾ ഓരോരുത്തരായിട്ട് അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കിയ പ്രേക്ഷകരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മളെല്ലാവരും ആഘോഷിച്ച മലയാള സിനിമയുടെ അഭിമാനമായ സിനിമയാണ് പുലിമുരുകൻ. അത് ലാലേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അത്രയധികം നമ്മളെല്ലാവരും കണ്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും മടിച്ചു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളൊക്കെയാണ് ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാം ആ ഫംഗ്ഷൻ അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ട്രോഫിയൊക്കെ കൊടുത്തു, എനിക്കും തന്നു. ഞാനത് വീട്ടിൽ പൊന്നുപോലെ വെച്ചേക്കാം. ലാലേട്ടനോടൊപ്പം ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും പിന്നെ താങ്ക്സ് ടു വൈശാഖ് സാർ, ടോമിച്ചൻ സാർ, എല്ലാവർക്കും താങ്ക് യു. കൊല്ലണം, പുലിയെ കൊല്ലണം. എല്ലാവർക്കും ഈ പോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു പിള്ളേരോട്ട് എല്ലാവരും ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ സ്റ്റേജിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഈ പോസും പിന്നെ പുലിപുരുകിലെ എനിക്ക് ഡാൻസ് ചെയ്യിപ്പിക്കണം, പുലിപുരുകിലെ മുരുക മുരുക എന്നുള്ള പാട്ടിൽ ഡാൻസ് ചെയ്യിപ്പിക്കണം. പക്ഷേ എനിക്ക് ഇതിലെ സോങ്സിൽ ഏറ്റവും ഇഷ്ടം അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് മാനത്തെ മരിക്കുറുമ്പിലേക്കാണ്. കാര്യം എന്ന് വെച്ചാൽ അത് ആ പാട്ടിൽ ഫുള്ളും ഞാൻ തന്നെയാണ്, ഞാനും മണിക്കെട്ടിനും. അപ്പം ആ സോങ്ങിനെ പറ്റി പറയാം. കാര്യം ആ സോങ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാര്യം വെള്ളത്തിൻ്റെ അപ്പുറത്തൊക്കെ ആയിരിക്കും കരയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു വെള്ളവും ഒരു വെള്ളച്ചാട്ടമൊക്കെ താണ്ടി അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ സോങ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ആ സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചോരം.
ശരിക്കും ഈ സിനിമയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു വൈശാഖ് സാറ്. വൈശാഖ് സാറിൻ്റെ പോക്കിരാജൊക്കെ ഒരുപാട് വിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വൈശാഖ് സാർ വളരെ കൂളായിരുന്നു, സീനൊക്കെ കാണിച്ചൊക്കെ തരുമായിരുന്നു. പിന്നെ ഓരോ സീൻസും തെറ്റുമ്പോഴത്തേക്ക് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. അപ്പം ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു വൈശാഖ് സാറ്. ലാലേട്ടിൻ്റെ ചെറുപ്പാലാപിനെയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അത് നോബൽ ചേട്ടൻ പറഞ്ഞു അത് കാട്ടിൽ വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഒരുപാട് പേടി വന്നു. പിന്നെ കാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പുലിയൊക്കെ കാണും, പിന്നെ കാട്ടിൽ ചെന്നവരായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു 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 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആന വന്നിട്ട് സെറ്റെല്ലാം തകർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാട്ടിൽ. പിന്നെ ഉൾക്കാട്ടിലൊക്കെ ആയിരുന്നു, പൂയങ്കുട്ടിയിലൊക്കെ ആയിരുന്നു. ലാലേട്ടൻ്റെ ചെറുപ്പം മുതൽ തന്നെ ലാലേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. കിലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ലാലേട്ടൻ ഓരോ വട്ടം കാണുമ്പോൾ എന്നോട് മിണ്ടുക സംസാരിക്കാറുണ്ട്. പിന്നെ ഓരോ വട്ടം ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ കറണ്ടൊക്കെ പോയിരുന്നപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ ലാലേട്ടൻ ഓടി വന്ന് ചെവിയിൽ കൂവിയിട്ട് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു. പിന്നെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ ഒരുപാട് വലിയ ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മുടി വൈശാഖ് സാറ് പറഞ്ഞു മുടി വെട്ടണ്ട, കുറച്ചും കൂടി മുടി വേണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് മുടി വെട്ടണ്ട, ഇത്രയും മുടി വേണമെന്ന്. പക്ഷേ മൂവി റിലീസായ ശേഷമാണ് ഒരുപാട് പേര് പറഞ്ഞു നല്ല സാമ്യമുണ്ട് ലാലേട്ടനായിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. Thank you.
എവിടെ നോക്കിയാടാ കേറ്റുന്ന. പുലിമുരുകൻ ടീമിനായിട്ട് ഏറ്റവും വലിയ അംഗീകാരം വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് പുലിമുരുകൻ കണ്ടതാണ്. പിന്നെ ഓരോ ചടങ്ങുകളിൽ വെച്ച് കാണുമ്പോഴും എന്നോട് ചോദിക്കും ഉഷാറല്ലേ, പിന്നെ പുലിമുരുകൻ അടിപൊളിയായിരുന്നൊക്കെ പറയായിരുന്നു. താങ്ക് യു പിണറായി സാർ, താങ്ക് യു വെരി മച്ച്. നല്ല സിനിമയായിരുന്നു. പോൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. അല്ല പൊന്തത്തിൽ നല്ല സിനിമയായിരുന്നു. നല്ല പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് കുറച്ചും കൂടി ടൈമിംഗ് ഒക്കെ കിട്ടിയിരുന്നു. വീട്ടിൽ നിന്ന് സാറ് പറഞ്ഞു നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കുറച്ചും കൂടി ടൈമിംഗ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുമായിരുന്നു. പിന്നെ പി ടി എൻ സാർ കാണിച്ചൊക്കെ തരുമായിരുന്നു. ഒരു 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 ഫൈറ്റ് സീന് ജമ്പിങ് സീന് പി ടി എൻ സാറ് റോപ്പൊക്കെ ഇട്ട് കാണിച്ചു തന്നു. പിന്നെ ഒരു 15 days അവർ ഫൈറ്റാണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്, അത് മൂവിൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ റോപ്പിൻ്റെ കുറച്ച് സീൻസൊക്കെ ആദ്യം തന്നെ കാണിച്ചു തരുമായിരുന്നു. ഒരു 15 days പ്രാക്ടീസ് ഉണ്ടായിരുന്നു. മുരുകനായുധം ചവണയല്ല വേല. കൊല്ലണം, ഉളിയെ കൊല്ലണം. പിന്നെ പുലിയായിട്ടൊക്കെ കോമ്പിനേഷൻ സീനുണ്ട്. പുലിയെ ഞാൻ സാർ പറയും, പുലി ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓടി വരും. പിന്നെ പി ടി എൻ സാർ കാണിച്ചൊക്കെ തന്നായിരുന്നു പുലിയുടെ കുറച്ച് സീൻസ് ഗ്രാഫിക്സിൽ. അപ്പം ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു അവർ, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ പുലിയായിട്ട് ബാക്കിൽ ഒരാൾ ഓടി വരും, നല്ല സ്പീഡിന് ഓടണം എന്ന് പറയും, സ്പീഡ് സ്പീഡ് സ്പീഡെന്ന് പറയും. ഒരുപാട് മുറിവുകളൊക്കെ പറ്റിയായിരുന്നു പിന്നെ ഷൂട്ടിനിടയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ വിജയിപ്പിച്ചത് നമ്മൾ കുട്ടികളാണ് അല്ലേ? കാര്യം ഫേസ്ബുക്കിലൂടെയും നെറ്റിലൂടെയൊക്കെ നമ്മൾ പുലിമുരുകൻ്റെ പോസും എല്ലാം വിജയിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഇങ്ങനത്തെ ഫിലിംസ് നമ്മൾ കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലായിരിക്കും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ സിനിമയെന്ന് തോന്നുന്നു. അപ്പം ഈ വിജയിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചാൽ എനിക്കും വളരെ സന്തോഷം. ഈ വിഷു നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. കാരണം എന്താണെന്നല്ലേ, ഈ വിഷുവിന് പുലിമുരുകൻ വരുന്നു. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ. വിഷുദിനത്തിൻ്റെ അന്ന് രാത്രി 7 മണി മുതൽ നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ. അപ്പോൾ എൻ്റെ അഡ്വാൻസ് ഹാപ്പി വിഷു.